ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ നോക്കിയതാണ് പബ്ജി മൊബൈലിൻ്റെ 1.3 അപ്ഡേറ്റ്, സീസൺ 18 ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ഇന്നാണ് ഇറങ്ങിയിരുന്നത്. അപ്പം ഇത്ര നില ഈ ഒരു വീഡിയോ ഡിലേ ആകാനുള്ള കാരണം ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് തന്നെ ലിങ്ക് എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര നേരം ഈ വീഡിയോ ഡിലേ ആയത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ ഗ്ലോബൽ വെർഷൻ എങ്ങനെ നമുക്ക് ഒഫീഷ്യലായിട്ട് തന്നെ വേറൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാതെ ഒഫീഷ്യലായിട്ട് തന്നെ നമുക്ക് എങ്ങനെ അപ്ഡേറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് VPNോ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് ഒരു VPN കണക്ട് ചെയ്താൽ സാധാ നമ്മളെങ്ങനെയാണ് PUBG ബാൻ ആകുന്നതിന് മുമ്പേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുകാരിൽ പലരും ടാപ് ടാപ്പ് വഴിയൊക്കെ അപ്ഡേറ്റ് ചെയ്തവർ കാണും ഗ്ലോബൽ വെർഷൻ. അപ്പം ഗ്ലോബൽ വെർഷൻ ടാപ് ടാപ്പ് വഴി അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് VPN ഇല്ലാതെ കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കൂടെ നമ്മൾ VPN ഇല്ലാതെ നമുക്ക് എങ്ങനെ ഗ്ലോബൽ വെർഷൻ 1.3 അപ്ഡേറ്റ് സീസൺ 18 ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്തെടുക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുകൊണ്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പം വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. കാരണം ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് മിസ്സായാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ഡേറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്ത രീതിയിലാവും. അതുകൊണ്ട് മാക്സിമം സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ള 1.2 അപ്ഡേറ്റ് സീസൺ 17 അപ്ഡേറ്റ് ഉള്ള ആ ഒരു PUBG നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കാണാം. കാരണം നമ്മൾ പുതിയൊരു ആപ്പായിട്ടാണ് ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഗൈസ്, അതിനുശേഷം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതോട്ടൊരു വെബ്സൈറ്റിലോട്ട് പോകും. ആ വെബ്സൈറ്റിൽ കയറി നമ്മൾ ആ ഒരു ഫയൽ അവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ആ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് തന്നെ ഡൗൺലോഡ് ആകുന്നതാണ്. ജസ്റ്റ് ഒരു പോപ്പപ്പ് കൂട്ട് വരും, അത് ഓക്കെ കൊടുത്തുവിട്ട് നമുക്ക് ഡൗൺലോഡ് ആക്കാവുന്നതാണ്. ആ ഫയൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 900 MB സൈസാണ്. മൊത്തം ആപ്പായിട്ടാണ് നമ്മൾ ആ ഒരു ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഫയൽ ഡൗൺലോഡ് ചെയ്തു തരാം. ഗൈസ്, അപ്പോൾ ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡൗൺലോഡ്സ് പോവുക. ക്രോം എടുത്ത് ഏത് വഴിയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഡൗൺലോഡ്സ് പോവുക. ഡൗൺലോഡ്സ് പോയതിന് ശേഷം നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ഫയൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സമയത്ത് ഒരു 2 മിനിറ്റോളം എടുത്ത് ഇൻസ്റ്റാൾ ആകാൻ വേണ്ടി. കാരണം ഇച്ചിരി സമയമെടുത്താണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം നേരത്തെ ഇൻസ്റ്റാൾ ആകാൻ ചിലപ്പം താമസിച്ചായിരിക്കും. അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. ഗൈസ്, അപ്പോൾ ഇതെനിക്ക് കുറേ നേരം എടുത്താണ് ഇൻസ്റ്റാൾ ആയത്. അപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ ഇച്ചിരി ലേറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. മാക്സിമം നിങ്ങൾ എൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നും ചെയ്യാതിരിക്കുക. മാക്സിമം ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വേറെ ഫോണിലൊന്നും ചെയ്യാതിരിക്കുക, ഇൻസ്റ്റാൾ ആക്കുക. ഗൈസ്, അപ്പോൾ അത് ഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞ് നമ്മൾ നേരെ PUBG എങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നത് അതുകൂട്ട് തന്നെ ആപ്ലിക്കേഷനെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. അപ്പോൾ ഓപ്പൺ ആക്കുന്നതിന് നമുക്ക് കുറച്ച് സമയം ഡിലേ വരും. കാരണം ഇത് നമ്മൾ ആപ്ലിക്കേഷൻ എല്ലാം കളഞ്ഞ് പുതിയതായിട്ട് ആദ്യമായിട്ട് ആ PUBG ഗെയിം എങ്ങനെയാണ് എടുക്കുന്നത് അതുകൂട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. കുറച്ച് പെർമിഷന് പ്രൈവസി പോളിസിയൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് നമ്മൾ PUBG ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴേക്കും ചോദിക്കുന്ന കാര്യം തന്നെയാണ്. അത് ഈ ഒരു വെർഷനിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴും ചോദിക്കും. കാരണം നമ്മളിത് PUBG മൊത്തത്തിൽ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പുതിയതായിട്ട് എടുക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത്. ഗൈസ്, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെയിൻ ലോബി ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതാണ്. ആ ലോബി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായി തന്നെ ഒരു റിസോഴ്സ് പാക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളതുണ്ട്. ഒരു 9 MB റിസോഴ്സ് പാക്കാണ്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആനിവേഴ്സറി മോഡിൻ്റെയാണ് മെയിനായിട്ടുള്ളൊരു തീം തന്നെ ഈ ഒരു 1.3 അപ്ഡേറ്റ്. അപ്പോൾ ആ ഒരു ആനിവേഴ്സറി മോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വാൾപേപ്പർ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഗൈസ്, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവസി പോളിസീസ് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം വരുന്നത്. ടാപ് ടാപ്പ് വഴിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തവർക്ക് ഈ ഫേസ്ബുക്കുമായിട്ട് ലോഗിൻ ചെയ്യുന്ന ടൈമിലാണ് പ്രോബ്ലം വരുന്നത്. ഇവിടെ നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല, ഒരു VPNഉം നമുക്ക് വേണ്ട. നമ്മൾ ജസ്റ്റ് ആ ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് നേരം ഒന്ന് ലോഡായി. ഇത് ആദ്യമായിട്ട് ഗെയിം എടുക്കുന്നുണ്ട്, ശകടം നേരം ലോഡിംഗ് ടൈം ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഗെയിം ഓപ്പണായി വരുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റെപ്പൊക്കെ കറക്റ്റ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഗൈസ്, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കുമായിട്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നേരെ ട്രെയിലർ വരുന്നതാണ്. നമ്മുടെ സീസൺ 18 ബന്ധപ്പെട്ട് തേർഡ് ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ടാണ് മെയിനായിട്ട് ട്രെയിലറി വന്നേക്കുന്നത്. അപ്പം തേർഡ് ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാമാണ് ഈ ട്രെയിലർ വരുന്നത്. അപ്പം നമ്മൾ ഈ ട്രെയിലർ അവിടെ സ്കിപ്പ് ചെയ്ത് വിടുവാണ്. ഗൈസ്, അപ്പോൾ ആ ട്രെയിലർ എല്ലാം കഴിഞ്ഞ് നമുക്ക് നേരെ ഒരു ലെറ്റർ കൂട്ട് ഒരു ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന് റിവാർഡ്സ് വരുവാണ്. അവിടെ നോക്കിയാൽ നമുക്ക് ലോബി അതുകൊണ്ട് തന്നെ ടൈം ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഇമോട്ടും അതുകൊണ്ട് തന്നെ പോപ്പുലാരിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്കത് കളക്ട് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ 1.3 അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ. ഈ വീഡിയോയ്ക്ക് അത് പറഞ്ഞിരുന്ന കറക്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം ഒരു സ്റ്റെപ്പ് വിട്ടുപോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ഡേറ്റ് ചെയ്തെടുക്കാൻ പറ്റാതിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്യാൻ പോവുക. കാരണം ഇടയ്ക്ക് വെച്ച് നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നമുക്ക് സ്റ്റെപ്പ് മിസ്സാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ ഫുള്ള് കണ്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാമെന്നാണ്. ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.